താങ്ക് യു സർ. ഇതാണ് മക്കളെ റോഡിൻ്റെ അവസ്ഥ. നമ്മളെ ഇന്ത്യൻ ആർമിൻ്റെ വണ്ടി നമ്മളെ മുന്നിലുണ്ട്. ജോജില്ലാത്ത ഫസ്റ്റ് റിവർ ക്രോസിംഗ് ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ചവിട്ടി എന്നതാ ഇവിടെ സുലൈമാനി ഉണ്ടാക്കി കുടിച്ചാൽ എന്താ വൈബ്. വെൽക്കം ബാക്ക് അഗൈൻ. ശ്യാമിലരിക്കോടാണ്. നമ്മളിതാ നമ്മുടെ യാത്രയുടെ 77-ാമത്തെ ദിവസം. ഇന്നിതാ സോനാമർഗ്ഗിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലഗേജും കാര്യങ്ങളൊക്കെ സൈക്കിളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഏകദേശം ഒരു 7 മണിയോട് അടുത്ത ടൈമിലാണ് നമ്മൾ സോനാമർഗ്ഗിൽ എത്തിയിട്ടുള്ളത്. നമ്മളിതാ തായ സിന്ധു നദീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ 3 ടെൻ്റ് ഇതാ കാണിച്ചുള്ളത്. നമ്മളെ 3 ടെൻ്റ് അടിച്ചു. അതുപോലെ തന്നെ 5 സൈക്കിളും ഇവിടെ വെച്ച് പൂട്ടിയിട്ടു ലോക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ നേരെ വിടുന്ന് ജോസില്ല പാസ്, വേൾഡിലെ ഡേഞ്ചറസ് റൂട്ടായിട്ടുള്ള ജോസില്ല പാസ് ചവിട്ടാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ജോസില ചവിട്ടിയിട്ട് ദ്രാസ് റൂട്ടിൽ അങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ജോസിലയിലോട്ട് പോയോ കേട്ടോ. ദൂരത നല്ല മനോഹരമായ മലകൾ, അതിൻ്റെ തായ്വാരം, അവിടുത്തെ സിന്ധു നദി ഇങ്ങനെ കളകളം ഒഴുകുന്നുണ്ട്. ഇവിടെ നല്ല പച്ച പുൽമേട്. ഇങ്ങോട്ട് ടെൻ്റ് അടിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ഇതിലെ സൈക്കിൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഇല്ലാതുകൊണ്ട് ഞങ്ങൾ ഇറക്കിയില്ല. ഞങ്ങളിതാ 3 ടെൻ്റ് ഇവിടെ അടിച്ചു കേട്ടോ. നിരപ്പിനനുസരിച്ച് 2 ടെൻ്റ് ഇവിടെ അടിച്ചു, 1 ടെൻ്റ് ഇവിടെ അടിച്ചു. അതുപോലെ തന്നെ ഇതാ ടെൻ്റൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ചെക്കന്മാർ. സെറ്റല്ലേ? സെറ്റാണ്. അപ്പോൾ അതാ വണ്ടിയൊക്കെ അത് ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാലിക്കാൻ്റെ ബാക്ക് ടയർ പച്ച തേഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്ക് ടയർ ഫ്രണ്ടിൽ കിടുകയാണ്, ഫ്രണ്ട് ടയർ ബാക്കിൽ കിടുകയാണ്. പണ്ടത്തെ നാടൻ പരിപാടി അല്ലേ. അപ്പോൾ ഇതാ വണ്ടി ഇവിടെ നിലത്തി വെച്ചിട്ടുണ്ട്. കർശോ സെറ്റല്ലേ? സെറ്റാണ്. അവിടെ നോക്കിയ ഏതാ പ്ലേസ്. പക്ഷെ ഇന്നലെ രാത്രിക്കേ വൈകുന്നേരം ആകുമ്പോഴേക്ക് മഞ്ഞുണ്ടായിരുന്നു. ഇല്ല ഇല്ല, നമ്മൾ കയറി ഇന്ന് ദ്രാസ് എത്തുമ്പോൾ നല്ല മഞ്ഞ് കാണും. അപ്പോൾ ഇതാ നമ്മളെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇതാ 3 ആൾക്കാർ താറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പേര്? സാലിഖ്. സാലിഖ്. നാട്ടില്? കണ്ണൂർ തളിപ്പറമ്പ്. നിങ്ങളെ? ചെമ്മാട്. പേര്? റയീസ്. റിയാസ്. ചേളാരി. 3 ആളല്ലേ ഉള്ളൂ? എന്നാ ഇറങ്ങി നാട്ടിൽ നിന്ന്? 8 ദിവസം. എന്നാ എങ്ങനെയാണ് പ്ലാന്? മണാലി വഴി ഇറങ്ങാണോ അതോ ഇതിൽ തന്നെയാണോ? മണാലി വഴി ഇങ്ങനെ ഡൽഹി ആഗ്ര. അങ്ങനെ എത്ര ദിവസത്തിന്റെ പ്ലാനാണ്? 25 ദിവസം. അങ്ങനെ പ്ലാനൊന്നും ഇല്ല. അവിടെ ഇറങ്ങി ഏകദേശം ഒരു കണക്കൂട്ടില്ല. 25 ദിവസം. ഓക്കെ. അല്ല ഇതിലിപ്പോ എവിടേക്ക് കണ്ടു? ശ്രീനഗറില്? ശ്രീനഗർ. ചെനാനി കേറിയില്ല. പത്നിടോപ്പ് പോയി പോന്നു. പത്നിടോപ്പ് ഇപ്പൊ വ്യൂ ഇല്ലുണ്ടോ? മഞ്ഞുകാല അവിടെ ക്ലാസ്സുകൾ. അപ്പൊ എന്നാലും ഹാപ്പി ജേണി. കാണാം. താങ്ക് യു. അപ്പൊ അതാ നമ്മളെ ചെക്കന്മാര് വരി വരിയായി നിരനിരയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഹായ് പറയടാ. ഇപ്പൊ നമ്മളിതാ സോനാമാർക്ക് കയറ്റങ്ങൾ എത്തി തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വെച്ച് പിടിക്കാം. ഭൂമിയിലെ സ്വർഗത്തിലൂടെ എന്റെ സൈക്കിളും കൊണ്ട് ഞാനിതാ പറക്കുകയാണ് സുഹൃത്തുക്കളെ. അരേവാ. പൊളിയല്ലേ. ഇത് കണ്ട ഞങ്ങള് 20 പാക്കറ്റ് മാഗിയാണ് വാങ്ങിയിട്ട് അവിടെ നിന്ന്. അപ്പം ഇത് സംഭവിച്ചാല് അർഷോ എന്താ നമ്മള് 20 എണ്ണൊക്കെ വാങ്ങാൻ കാരണം? ഫുഡ് കിട്ടാൻ ചാൻസ് ഇനി നമുക്ക് ദ്രാസ് എത്തേണ്ടി വരും. ചിലപ്പോ അതിന്റെ ഇടയിൽ പെട്ടി പൂടി ഉണ്ടാവും ഒന്നും അറിയില്ല. അപ്പൊ നമ്മളൊരു 20 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ കുക്കിംഗ് കിറ്റും കാര്യങ്ങളും ഉണ്ട്. പോയിടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തിന്നാലോ. സെറ്റല്ലേ? പിന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടി. എന്താ അറിയോ, 10 ഇവിടുന്ന് കിട്ടി. ഇതിന്റെ MRP കിട്ടി. നമ്മൾ ഇനി ദ്രാസ് അതായത് ജോസില കയറി കഴിഞ്ഞാൽ 20 രൂപ കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് MRP കിട്ടി. അപ്പൊ നമ്മളിതാ ജോസില്ല പാസ് കയറാൻ പോവാണ്. സോനാമർഗ്ഗിൽ നിന്ന് ഇങ്ങനെ കയറ്റങ്ങളൊക്കെ ചവിട്ടി കയറി ഇങ്ങനെ വരികയാണ്. ഓ ഹർഷോ ബാക്കിലുണ്ട്.
ചെറുമൂന്നാൾ നേരെ മുന്നിലുണ്ട്. ഫ്രണ്ടിലെ കാഴ്ച അതിമനോഹരമാണ്. യാ അർച്ച എങ്ങനെ ഉണ്ടാ കിട്ടിലൻ? ഇതാണ് നമ്മളെ റൂട്ട് മക്കളെ. ലഡാക്കിൻ്റെ സ്വപ്നഭൂമിയിലേക്ക് ഞങ്ങളിതാ ചവിട്ടിക്കയറുകയാണ്. അപ്പോ സായിക്ക ചവിട്ടി കയറ്റി വരികയാണ്. മലയാളിയെ കഥച്ച് നസീൻ, നമ്മൾ അള്ളാഹുവിന്റെ വീതി ഉണ്ടെങ്കിൽ കേറിയിരിക്കും, എങ്ങോട്ടും കേറ്റും. അതാണ്. അപ്പൊ അർശുവിന് വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, തലവേദന. അപ്പോ അവനെ വെയിറ്റ് ചെയ്യാണ്. അർശെത്തിയിട്ട് വീക്സ് ഒക്കെ തേച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി പോണേ. അപ്പോ റിസ്വാനും മുബീൻ ടു ഇവിടുണ്ട്. എല്ലാവരും ഇവിടെ എത്തി വരാൻ ചീത്ത റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പേ നമ്മളെ റെസ്റ്റിക്കാൻ ടൈം ഇങ്ങനെ വണ്ടിയൊക്കെ നിരത്തി വെച്ച് കിടിലം പോട്ടം കാച്ചാണ്. ഇതെനിക്കൊരു വാശിയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ട്രിപ്പിൽ മൊബൈൽ പോയിട്ട് ഇച്ചാതി സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയി കണ്ണുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കേ. അല്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങളെ ഫോണില്ലേനി. അപ്പൊ അതൊരു വാശിയല്ലേ, അത് ത്രില്ലാക്കി എടുത്താ. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ താ വണ്ടിയൊക്കെ സൈഡാക്കി കണ്ടോ, പിരാൻ തുടിച്ചല്ലത്. അതെ ആവേശമാണ്, ആവേശം. സോനാമർഗ്ഗം ഇങ്ങനെ കയറി ദ്രാസ് എത്താനായിട്ടുണ്ട്. അപ്പൊ ഞാനന്ന് നിന്നീനെ നമ്മളെ ആർമി ക്യാമ്പ് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ചെറിയൊരു ഡെറ്റ് ആയിരുന്നു. അതുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അന്നത്തെ ആർമിക്കാർ എന്തായാലും അവിടെ ഉണ്ടാവില്ല, രണ്ടു കൊല്ലാമല്ലോ. ഭൂമിയിലെ സ്വർഗം വരെ കശ്മീർ. അപ്പൊ നമ്മളിതാ ജോതില എടുത്തോണ്ടിരിക്കാണ്. ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ജോതിലിന്റെ സ്റ്റാർട്ടിങ് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് തുമ്പിക്ക് 13 കിലോമീറ്റർ, ബാൾട്ടിൽ 5 കിലോമീറ്റർ. എന്റെ കഴിഞ്ഞ യാത്രയിൽ ഞാനിതാ ഇതൊരു ബിആർഒയുടെ ക്യാമ്പാണ് കേട്ടോ. ഈ ഒരു ക്യാമ്പില്, ഈ ബിൽഡിങ്ങില്, ഈ ലാസ്റ്റത്തെ റൂമ്, സൂമിങ് ഇല്ല എന്നാലും പറയാണ്, ഈ ലാസ്റ്റത്തെ റൂമിലാണ് ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട്ടുകാരൻ, മലപ്പുറത്തുകാരൻ കൊണ്ടോട്ടിലെ ബിആർഒയിലെ വർക്ക് ചെയ്യുന്ന നിബിയാസ്, എൻ്റെ സെയിം ഏജ് ആണ് നമ്മളെ ചങ്ക് പ്രോണ്. നിബിയാസിൻ്റെ കൂടെ ഇവിടെ ഈ ക്യാമ്പിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ നിബിയാസിനെ മീറ്റ് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾ സോനാമർഗ് എന്നാണ് എനിക്കുള്ള ജാക്കറ്റ് ഷൂ ഒക്കെ വാങ്ങുന്നത്. നാട്ടിൽ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ സോനാമർഗ് വരെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് സൈക്കിൾ ഓട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോനാമർഗ് അതേപോലെ തണുത്ത് വർക്കല തുടങ്ങി ഞാനും നസീഫും. അങ്ങനെ സോനാമർഗ് ഞങ്ങൾ കോട്ട് വാങ്ങുമ്പോൾ ഇനിയിപ്പോൾ ലോതിൻ്റെ വരികയാണ്. എന്താ ചെയ്യുക, ചവിട്ടി കയറ്റണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പവറിലൊക്കെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ടൊരു 400 വന്നിട്ട് ആർമീൻ്റെ വണ്ടി ഞങ്ങളെ ബാക്കിൽ നിർത്തി. അതിൽ നിബിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നിബിയാസ് ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുതന്നു. അപ്പം അന്ന് ഇവിടെ റോഡ് ഫുൾ ഖറാബായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം നിബിയാസ് ആർമീൻ്റെ വണ്ടിയിൽ നമ്മളെ സൈക്കിൾ ഇട്ടിട്ട് ക്യാമ്പിൽ വന്നു. ഇതാണ് ക്യാമ്പ് കിട്ടുക. പക്ഷേ അന്നത്തെ ആരും ഉണ്ടാവില്ല ഇവിടെ. എന്താ കാര്യം വെച്ചാൽ, ഏകദേശം 1.5-2 വർഷത്തോണ്ട് ഓരോരോ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നിബിയാസ് ഇപ്പം അല്ലത് ഉത്തരാഖണ്ഡിലാണ്. ഇൻഷാല്ലാ ചിലപ്പോൾ ഉത്തരാഖണ്ഡ് പോകണമെങ്കിൽ നിബിയാസ്. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രി എനിക്കന്ന് വയറ് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു, വയറിളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ബാത്റൂമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെത്തിൻ്റെ ബാക്കിലാണ് ബാത്റൂം. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബാത്റൂമ മുട്ടുക. ഫസ്റ്റ് ബാത്റൂമ മുട്ടി കഴിഞ്ഞാൽ ആർമിക്കാരൊക്കെ ഒരുങ്ങി റെഡിയായി നിൽക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട്. എന്തിനാന്ന് വെച്ചാൽ, ഈ കാണുന്ന കാട്ടിൽ നല്ല രീതിയിൽ കരടിയുണ്ട്. കരടിനെ ഇത് ചേസ് ചെയ്യാൻ, ഷൂട്ട് ചെയ്യാൻ ഒരു ഒരുങ്ങിക്കും. എന്നിട്ട് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇവിടെ ചേപ്പ് ഇങ്ങനെ ഓർമ്മയായപ്പോഴാണ് ഞാനിതാ
രണ്ട് മിനിറ്റിന്റെ ഒരു ലെങ്ത് വീഡിയോ എടുത്തത്. ഹാപ്പിയാണ്. എന്തായാലും പോയൊക്കെ നമുക്ക് ദോസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ലെസ്കോ. അപ്പൊ നമ്മള് മക്കള് ദോസില്ല പാസ് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഇതാ അർച്ച വെള്ളം എടുക്കുന്നുണ്ട്. അർച്ചോ വെള്ളം എടുത്തോ, ഫ്രഷ് വാട്ടറാ. അപ്പോൾ കുടിവെള്ളം ഇങ്ങനെ ശേഖരിക്കണം. വെള്ളം എവിടെയാണോ അല്ലേ അവിടുന്ന് ശേഖരിക്കുക. വെള്ളം കുപ്പി എടുത്ത് പോര്. ആഹാ, ആപ്പിള് കിട്ടിയില്ലേ. എത്രയാടാ കിലോന്? എത്ര ഇടാല പച്ചാസ്? എന്നാലും കുഴപ്പമില്ല, 50 രൂപ ഉള്ളൂ കിലോന്. അടിപൊളി അല്ലേ. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ജോസില്ല പാസ് എന്താണ് ഇതിന് എത്ര പ്രത്യേകത, എന്താണ് ഇതിൻ്റെ ഒരു എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അപ്പം എന്താ സംഭവം വെച്ചാൽ, ജോസില്ല പാസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഡേഞ്ചറസ് റൂട്ടുകളിൽപ്പെട്ട ഒരു പാസ്സാണ്, ഒരു റൂട്ടാണ്. അപ്പം ഈ റൂടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ പറഞ്ഞ മണ്ണും ഏത് നിമിഷം മുകളിൽ നിന്ന് അങ്ങനെ വരും. അപ്പം ഇവിടെ BRO-ൻ്റെ അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഓ, പറയാൻ കഴിച്ചിട്ടില്ല. ഇന്നലത്തെ വീഡിയോ കണ്ടാണ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നത് കൃതിയിട്ട് പോകാൻ നിൽക്കണ്ടിനോ, അത്ര ഇടങ്ങാറ് പിടിച്ച് പോകണ്ടിനോ എന്ന്. ഈ ഇടങ്ങാറൊക്കെ പിടിച്ചാണ്ട് അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഉള്ള രസമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോരുന്നു. അപ്പോൾ ഈ മണ്ണും കല്ലൊക്കെ ഏത് നേരം തായോട്ട് വിൽക്കും. BRO-ൻ്റെ JCB എടുത്തിട്ട് തായോട്ട് ഇടും, ഒഴിവാക്കും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയപ്പം ഇവിടെ ഇപ്പോഴാ നല്ല അടിപൊളി റോഡുകളുണ്ട്. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ട്രിപ്പിൽ ഇതിൻ്റെ ഒപ്പം പോകുന്നവരും ഈ ട്രിപ്പിൽ പോയവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നല്ല റോഡുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയിരുന്ന ഇവിടെ റോഡ് പറഞ്ഞ സംഗതി ഇല്ല. ഇതാ സൈഡിലാണ്ടോ ഇതേമാതിരി വെറും കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ഇനിട്ടോ ലോറി ഇതാ പോണല്ലേ, അങ്ങനെയൊന്നും ലോറി പോയില്ല, മെല്ലെ പോകുള്ളൂ. ഫുള്ള് മണ്ണ്, ഓഫ് റോഡ്, എരപ്പ് റോഡേ. അപ്പം എന്തായാലും നമുക്ക് പോയോക്കാ. ഇതിലെങ്ങനെ പോയി റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ഇതിലെങ്ങനെ പാസ് ചെയ്യണം. അവിടുന്ന് ഒരു വീഡിയോ തായോട്ട് ഞാൻ എടുക്കും ഇൻഷാല്ലാ. അപ്പം നമ്മളിതാ കയറി ഇങ്ങനെ വന്നിട്ടോ, കുപ്പിയത്തെ വെള്ളമൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് പണിൻ്റെ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. യെസ് യെസ്, BRO-ൻ്റെ ഒരു ഡച്ച് ഉണ്ട്, ഷെഡ് ഉണ്ട്. അപ്പോൾ അവരോട് കുടിവെള്ളം ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുടിവെള്ളം എടുക്കട്ടോ. ഓ, വെള്ളം അങ്ങനെ കിട്ടുമ്പോൾ ശേഖരിച്ച് വെക്കണം, മറ്റേ പണി കിട്ടും. അതാ കുറച്ച് മലയാളികളെ തോന്നുന്നുണ്ട്. KL-2 തരിയടാ തരിയടാ. കേരള അല്ല അവിടുന്ന. തെച്ചണ കേരളത്തിൽ തെച്ചണ്ണയല്ല, മലപ്പുറം. പേര് രഞ്ജിത്ത്. ബ്രേക്കൂടി ബ്രേക്കൂടി. പേര് ജോൺ. എന്നിറങ്ങി? 21-ാം തീയതി. ഈ മാസം കഴിഞ്ഞ മാസം. ഓക്കെ. ഇന്നലെയോ? എന്താ നിങ്ങൾ പറയണേ, ഇതിപ്പോ ജെറ്റോ? പേര് ആശാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ന് ലേലത്തോ? അത് അല്ല, പിന്നെ കൊടുക്ക. ഇന്ന് ദ്രാസ് എത്തിക്കണം എന്നാണ് ആഗ്രഹം. എത്തുമെന്ന് അറിയില്ല. ഒരു പുള്ളിയും കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും കൊല്ലം തന്നെ? കൊല്ലത്തെവിടെ? കൊല്ലം ടൗണ്. ഓക്കെ, അത് അടുത്താള്. പേര് അരുൺ. കൊല്ലത്തെവിടെ? ആശ്രമം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇന്ന് എങ്ങോട്ടാ പ്ലാന്? ഇന്നെങ്ങോട്ടാ? എവിടെ എത്തണം? കാർഗിൽ എത്തും. ലേ എത്തിക്കണ്ട കാർഗിൽ. ദ്രാസിലാണ് കേട്ടോ വാർ മെമ്മോറിയൽ, മിസ്സാക്കണ്ട. കാർഗിൽ യുദ്ധത്തിൻ്റെ വാർ മെമ്മോറിയൽ ദ്രാസിലാണ്, കാർഗിലിൻ്റെ 40 കിലോമീറ്റർ മുന്നിലാണ്, മിസ്സാകണ്ട. ചെക്കൻ നിൽക്കണം, നിപ്പ് കണ്ടോ? യോ, അപ്പതാ തായോട്ട് അഗാധമായ ഗർത്താണ് കേട്ടോ. അവിടെ ഒരു പുഴയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പോകേണ്ട റൂട്ടാണ് മക്കളെ കാണണേ. ഇതാണ് ദോസില്ല പാസ്. ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. അപ്പോൾ ഇതാ റിസ്വാൻ ചവിട്ടി വരുന്നുണ്ട്. ഓ, അപ്പം കേരളത്തിലെ എല്ലാ സൈക്ലിസ്റ്റുകാരോടും പറയുകയാണ്, ലൈഫിൽ കൈയാണെന്നുണ്ടെങ്കിൽ ഒരട്ടം എടുക്കൊക്കെ ഒന്ന് വരിക. അടിപൊളി എക്സ്പീരിയൻസ് ആ കാരണം കഴിഞ്ഞിടത്തോളം വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാ റിസ്വാൻ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ചാട്ടിക്കോ ചാട്ടിക്കോ. അന്നത്തെ ക്യാമറ വിഷ്വൽസിൽ വളരെ കുറവാണെന്ന് തോന്നുന്നു. കമോൺ 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 കമോൺ, ഞാൻ എനിക്ക് വാപ്പാൻ അതിൻ്റെ പോടണേ. ഏതായാലും വിട്ടോ, ഞാൻ വണ്ടി എടുത്ത് തരാം. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു, ഇനി ഞാൻ ആ സ്ഥലത്ത് എത്തുമ്പോൾ മേലിന്ന് വീഡിയോ എടുക്കുന്നേ. ഇതാണ് സ്ഥലത്തിൻ്റെ അവസ്ഥ. മുബി കമോൺ. ഓ, എങ്ങനെയുണ്ട് മുബി എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ്. അതാണ് ലൈഫിൽ കഴിയുകയാണ് വരണം. പക്ഷേ വരട്ടെ, വന്നാൽ എല്ലാ കൊല്ലം വരാൻ തോന്നുന്നുണ്ട് മാതിരി. എനിക്ക് ഞാൻ അടുത്തല്ല ചിലപ്പോൾ ലീവ് ഉണ്ടാക്കി ഞാൻ വരും. അതാണ് യാ. പിന്നെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ക്ലിപ്പുകൾ കൂടുതൽ കട്ട് ചെയ്തൊന്നും ഇടൂല, കാരണം ഇതൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാനാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ക്ലിപ്പുകളൊന്നും കൂടുതൽ കട്ട് ചെയ്യൂല. ഓ, മുമ്പേ നല്ല ഫ്രെയിമാടാ. സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്. അല്ലാ, അടിച്ചോനെ, വണ്ടിക്കൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്നാൽ മതി. ഇനി ഇവിടെ ഒന്നും വർക്ക്ഷോപ്പൊന്നും കിട്ടൂല. അതിൻ്റെടാ എന്താ ഫ്രെയിം? ഇതാണ് നമുക്ക് പോയല്ലേ. ഇൻ്റർലോക്ക് ഇട്ട ലോഡ് റോഡ്, ഇൻ്റർലോക്ക് ഇട്ട ലോഡല്ല റോഡ്. ഇവിടുന്ന് ഇങ്ങനെ ചൗടി മണ്ണ പോലത്തെ മണ്ണാണ്, ഇടിഞ്ഞിങ്ങനെ വരും. അടിയിലുണ്ടോ ഒരു പൊടിക്കിങ്ങനെ കാണുന്നതാണ് റോഡ്. ഇത്രയും ഡീപ്പായിട്ടുള്ള കുത്തനെയാണ്. ചെറിയൊരു പൊടിയാണ് വന്നാൽ നേരെ അടിക്കാണ് പോകും. നമ്മൾ ലോറികളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ജോ ജില്ലയിലെ കുറേ ഭാഗങ്ങൾ ഇൻ്റർലോക്ക് ഇട്ടേക്കാണ്. അപ്പം മുമ്പേ എങ്ങനെയുണ്ടോ ചേട്ടാ? ശ്വാസം കിട്ടണില്ല. നോ സീൻ, നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ഭൂമിയിലെ സ്വർഗം. സ്വർഗത്തിലെ ഓക്സിജൻ നാവ് വയങ്ങണില്ലടാ. ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്സിജൻ എന്നൊക്കെ ഉണ്ട്. അപ്പതാ റിസ്വാൻകുട്ടി ആഞ്ഞ് ചവിട്ടുണ്ട്. അപ്പതാ നമ്മളെ കുപ്പിയത്തെ വെള്ളം വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഹായ് സാബ്. അപ്പതാ ഇവിടെ ഒരു ആർമിൻ്റെ ചെറിയൊരു ഡെറ്റ് ഉണ്ട്. ഹായ് സാബ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടോ അല്ലേ. വെള്ളത്തിന് എന്തായാലും നല്ല ബുദ്ധിമുട്ടാക്കാറും. അപ്പതാ താങ്ക് യു സാർ. താങ്ക് യു. അഫ്ഖാനാം അശോക് കുമാർ. അശോക് കുമാർ, താങ്ക് യു. അഫ്ഖാനാം ദിനേശ് കുമാർ. റെസ്റ്റിങ് ആരാംസെ. അപ്പോൾ അത് അവിടെ ഒരാൾ റെസ്റ്റ് എടുക്കണോണ്ട് എടാ വെള്ളം എടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടുന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോളേ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാ, കണ്ടോളിച്ചോ. കാണുമ്പോൾ ചിലപ്പം ഇമ്മയൊക്കെ നെട്ടും. ഇനി ചിലപ്പോൾ ഇന്നോട് ഇനി ഇങ്ങോട്ട് പോകേണ്ട സാമിലേ എന്ന് പറയും ഈ വീഡിയോയോട് കൂടി. നമ്മൾ വന്ന റോഡാണ് കേട്ടോ അത്, കണ്ടോ. 1, 2, 3, 4, 5, 6, 7. അപ്പം അതാണ്. അപ്പേ ചിലപ്പോൾ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ഈ റോഡൊക്കെ കാണുമ്പോൾ ഇഞ്ചിച്ച് പോകണ്ടെന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളെ റോഡ്. പോയേക്കാം, നമുക്ക് സെറ്റാണ്, എല്ലാവരും വെള്ളമൊക്കെ എടുത്തു. ഹായ് ചേക്കന്മാരെ. അപ്പോൾ ജോജില്ല 0 പോയിൻ്റിൽ എത്താനായിട്ടുണ്ട്. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി, ചെയിനുള്ളിൽ കുടുങ്ങിയിട്ട് ഡിറൈലറ് മാപ്പോട്ട് കയറുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്ത് സംഭവം ആയത് അറിയില്ല. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ല, കഴിച്ചിലാകട്ടെ. നോക്കട്ടെ കേട്ടോ, നമുക്ക് ആദ്യം വണ്ടി ഒന്ന് സൈഡാക്കാം. എല്ലാവരും തംസപ്പ് തരുമ്പോൾ നമുക്കതൊരു എനർജിയാണ് കേട്ടോ. ഇപ്പോൾ കാറുന്നുണ്ടോ?
ഭയങ്കര പൊടിയാണ്. ആ കാറിന്ന് ഇപ്പോൾ ഒരു കുട്ടി തംസപ്പ് തന്നെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിറൈലർ ചെയിൻ ഇങ്ങോട്ട് കയറിയിട്ട് ഡിറൈലർ മുകൾക്ക് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും ഇതിലെ മേലെത്തിക്കണം. ഇവിടെ നല്ല തണുപ്പാണ്. ആ പോയൊക്കെ പോയൊക്കെ. ആ ചേതക്ക് വണ്ടിയും ഒരാൾ വരുന്നുണ്ട്. ലേ ലഡാക്ക്, താങ്ക് യു. ഞാൻ മലയാളിയെ കാരണം ധരിച്ചിനി. മലയാളിയൊക്കെ ആണ് ലജ്ജാതി വീരാന്നുണ്ടാല്. അപ്പോൾ മലയാളിയല്ല, ഇവിടുത്തെ ആരോ വന്നാണ്. ലോറികളൊക്കെ ഫുള്ള് ബ്ലോക്കായിന്. അപ്പോൾ ദാ ജോ ജില്ലത്തെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് ആണ് കേട്ടോ. അല്ല ഇത് മഞ്ഞുരിക്കാൽ ഏത് നിമിഷം വെള്ളം കുത്തി ഒഴിച്ചു വരും. അപ്പം എല്ലാവർക്കും മാക്സിമം നോർമല് ചവിട്ടി പോവാ. അവിടെ കുറച്ച് ഐസ് ഉണ്ട്, അത് കാണാനാണ് നിൽക്കണേ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ, ഇന്ത്യൻ്റെ ടാങ്കറുകൾ കയറ്റി. എന്താണ് അർഷത്ത്, എന്താ സംഭവം? മാൻ കരിയർ വൈക്കിള്. അതായത് എട്ടാളെ പത്താളൊക്കെ പോകില്ലേ വള്ളത്തിന്റെ അടി കൂടിയും പോകും. ബോട്ട് പോലെ പൊന്തി പോകും വള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ഒരുപോലെ പോകട്ടോ. ഭീഷ്മ എന്നാണ് ഇതിന്റെ പേര്, അർഷ് പറഞ്ഞു. അപ്പൊ ഇത് എടുക്ക പോണ സംഗതി അറിയോ, നമ്മളെ ഇന്ത്യ ചൈന ബോർഡർക്കാണ്. അതായത് പാങ്കോങ് ലേക്കിന്റെ ആ ഒരു ഏരിയയിലോട്ടാണ്. അവിടെ ഇപ്പം ഇന്ത്യ ചൈന ഒരു പ്രശ്നം നടക്കുന്ന ഒരു ഏരിയ ആണല്ലോ, അങ്ങോട്ടാണ് ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പം ഇനി കണ്ടമാനം ആർമീൻ്റെ ട്രക്കുകൾ വന്നു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി വൺ സൈഡ് ഈ വരുന്ന വണ്ടികൾ വൺ സൈഡ് ഫുള്ള് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിൻ്റെ ആണ് പോകണുള്ളൂ. കാരണം റോഡ് വീതി കുറവാണ്. ഇത് കണ്ടോ അടിപൊളി സാധനം കേട്ടോ. ആണ്ടോ ബാക്കിൽ രണ്ട് ഡോർ വലത്തെ കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് കയറാം. 10-12 ആൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ആർമീൻ്റെ ഒരു ടാങ്ക് ട്രക്ക് വരുന്നുണ്ട്. ഇതിന് വീഡിയോ എടുത്താൽ ഇപ്പം പണി പോളും. വേണ്ട എടുത്തു നോക്കാം. ഇത് കണ്ടോ ഒരു ബസ് ഫുൾ ആർമിക്കാരാണ്. എല്ലാവരും നമുക്ക് ചാറ്റ് തരുന്നുണ്ട്. നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അവര്. അപ്പൊ ഇതാ നമ്മളിങ്ങനെ തള്ളിങ്ങനെ പോവാൻ കേട്ടോ. ഇന്ത്യൻ ആർമി ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്, നമ്മളൊരു സൈഡിലൂടെ ഇതാ തള്ളിങ്ങനെ പോവാണ്. ഞാനാ മലയാളി മനസ്സിലായില്ല. ഞാൻ ഇവിടെ മലയാളി ഉണ്ടാവും അപ്പണ് പറഞ്ഞ്. ഇതാണ് മക്കള് റോഡിന്റെ അവസ്ഥ. നമ്മളെ ഇന്ത്യൻ ആർമിന്റെ വണ്ടി നമ്മളെ മുന്നിലുണ്ട്, റിസ്വാൻ്റെ മുന്നിലുണ്ട്. പ്രൈവറ്റ് വണ്ടി തടയിൽ തുടങ്ങിയിട്ടുണ്ട്. കയറിക്കോ കയറിക്കോ. ഇപ്പൊ സമയം എത്ര അറിയോ, 3:45 ആയിട്ടുണ്ട്. രാവിലെ ഏകദേശം 9:00 ഞങ്ങൾ ചവിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പോയില്ലേ, അപ്പൊ ഞങ്ങള് ജോജില പാസ് 0 പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ മുകളിലൊക്കെ മഞ്ഞ് വീണ്, ആളുകളൊക്കെ അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോയിട്ട് അവിടുന്ന് അല്ല തണുത്തിട്ട് പറയാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഇതാ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിതാ രണ്ട് വണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനും റിസ്വാനും എത്തി. അതുപോലെ തന്നെ നമ്മളെ ജോജില പാസിൻ്റെ 0 പോയിന്റ് ആറ്റിറ്റ്യൂഡ് 11649 കേട്ടോ. അടി സെറ്റല്ലേ. ഇവിടെ കുറേ മലയാളികളുണ്ട് കേട്ടോ. നമ്മളന്ന് മറ്റേ പാൽഗാമിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മലയാളികളൊക്കെ ഉണ്ട്. അവർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ആ
അപ്പൊ ടീംസ് അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നുണ്ട്? ശ്യാമില സാലിക എന്താ പരിപാടി? നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ജില്ല പാസിന്റെ 0 പോയിന്റിലാണ് കേട്ടോ. 0 പോയിന്റിൽ എന്താ നല്ല അടിപൊളി മാഗി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ചൂടനല്ലേ ചൂട് നല്ല അടുപ്പുന്നാണ് ഈ മാഗി എടുത്തിട്ട് നിന്നത്. ഇവിടെ ഒരു ലോഡ് മലയാളികൾ കേട്ടോ ഈ തലക്കെന്നാണ് തുടങ്ങാ പരിചയപ്പെടുത്തിക്കോളി. അന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോ ഇങ്ങളെ മാത്രം കിട്ടിയില്ല, ഇങ്ങളെ കുത്തിരി അപ്പുറത്ത് കൂടെ പോയി. ഇവരാണ് പയൽഗാമെന്ന് നമ്മളെ വീട്ടിൽ തന്നെ ആകെ മലയാളികളാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ഡേഞ്ചറസ് റൂട്ട് ആയിട്ടുള്ള ഗോജിലാവാസ് ഒക്കെ കയറി ഗോജിലാന്റെ ബോർഡിന്റെ മുന്നിലാണ് 0 പോയിന്റ്. അവിടെ അയ്യടാ കൂടുതൽ ഇങ്ങോട്ട് വയ്ക്കടാ. അപ്പൊ നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ട് ഗോജിലാവാസിന്റെ മുന്നിൽ ഇങ്ങനെ കുത്തിർന്നിട്ട് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചു താത്തി എടുക്കും. അപ്പേ ഗോജില്ലാ പാസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ട് തണുക്കണുണ്ട്. അപ്പൊ കേരളത്തിന്ന് ചവിട്ടി എന്നതാ ഇവിടെ സുലൈമാനി ഉണ്ടാക്കി കുടിച്ചാ എന്താ വൈബറ. ഇവിടെ കട്ടൻ ചായക്ക് എത്രയാണ് കുട്ടികളെ? 60 റുപ്യ 50 റുപ്യക്കാണ് ചായക്ക്. ഹായ് ചങ്ങായിമാരെ, അപ്പൊ നമ്മളിതാ ഇന്ന് ദ്രാസിലാണ് എത്തിയിട്ടുള്ളത്. ദ്രാസ് എന്ന് പറഞ്ഞാല് കൂടുതൽ വിവരിച്ച് പറയേണ്ടതില്ല, ഞാൻ ഈ കിതക്കുന്ന കണ്ടാൽ നിങ്ങൾക്കറിയും. വേൾഡില് നമ്പർ 2 കോൾഡസ്റ്റ് ഏരിയ ആണ് ദ്രാസ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ കഴിഞ്ഞ യാത്രയിൽ ഞാൻ ദ്രാസിൽ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ബൈക്ക് റൈഡേഴ്സ് ആയിട്ടുള്ള കണ്ണൂരിൽ 2 ചങ്കുകളുണ്ടായിരുന്നു. രാവിലെ 6 മണിയായപ്പോൾ തന്നെ അവർ കടന്ന് ഏറെ വറക്കുന്ന അവസ്ഥയായിരുന്നു. അത്രക്കും തണുപ്പില്ല ഏരിയയാണ് വേൾഡിൽ നമ്പർ 2 ആണ് കേട്ടോ ദ്രാസ്. അപ്പോൾ നമ്മളിതാ ഇന്ന് ഇവിടെ എത്തി. ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. റൂമിൻ്റെ വിശദമായ ഡീറ്റെയിൽസൊക്കെ നാളത്തെ രാവിലത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിച്ച് ഇപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ. അപ്പം നല്ല ക്ഷീണമുണ്ട് കേട്ടോ. സുജില പാസ് ചവിട്ടി കയറി ഞങ്ങൾ ഏകദേശം ഈവനിങ് ഒരു 3 മണിയോടെ അടുത്ത ടൈമിലാണ് നമ്മൾ സുജില പാസ് ടോപ്പിൽ 0 പോയിന്റിൽ എത്തുന്നത്. അവിടെ നമ്മൾ അരീക്കോട്ടായ മലയാളികളെയും എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, നല്ല കിതക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ മാഗി ഒക്കെ ഉണ്ടാക്കി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. ഫുള്ള് ഹാപ്പി തന്നെയായിരുന്നു, എൻജോയ് മൂഡ് തന്നെയായിരുന്നു. പിന്നെ അർഷുവിന് ചെറിയൊരു തലവേദന കാര്യങ്ങൾ, അതായത് ഹൈറ്റിക്ക് ഇങ്ങനെ കയറി വന്നപ്പം മൈൻഡ് അതായത് തല തുലനാവസ്ഥ ലെവലാകാത്തൊരു പ്രശ്നം കൊണ്ട് ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും അത് മാറിയിട്ടുണ്ട്, ഹാപ്പിയാണ്. ഞങ്ങളിത് ഇന്ന് ദ്രാസിലെത്തിയിട്ടുണ്ട്, വേൾഡ് നമ്പർ 2 കോൾഡസ്റ്റ് ഏരിയ. നാളെ രാവിലെ നീക്കുമ്പോൾ എന്താവും എന്നറിയില്ല, നല്ല തണുപ്പകരം ചിലപ്പം. എന്തായാലും നാളെ നമുക്ക് ദ്രാസിലെ നല്ല ദ്രാസ് കാർഗിൽ വാർ മെമ്മോറിയൽ നമ്മൾ ദ്രാസിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാർഗിൽ റോഡ് പിടിക്കണം കേട്ടോ. എന്തായാലും നാളത്തെ യാത്രാവിശേഷങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.